സോ ഹലോ ഗൈസ്, ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക് വീഡിയോ ആണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചാനൽ പരിചയപ്പെടുന്നുണ്ട്. റെയിൻബോ പെറ്റ്സ് ആൻഡ് ട്രാവൽ വ്ളോഗ്സ് എന്നാണ് ചാനൽ നെയിം. അപ്പോൾ എൻ്റെ അറിയാവുന്ന ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ ചാനൽ, ഫ്രണ്ടിൻ്റെ ചാനലാണ്. അപ്പം നല്ല റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്, നല്ല നല്ല വീഡിയോസാണ് ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഏത് ഡിവൈസ് യൂസ് ചെയ്താലും അതിൻ്റെ മെയിൻ പാർട്ടാണ് മെമ്മറി അഥവാ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ പഴയ ഫോണുകളൊക്കെയാണ് സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞ ഫോണുകൾക്കാണെങ്കിൽ മെയിൻ ഒരു പ്രശ്നം വരുന്നത്, അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി പെട്ടെന്ന് തീരുക, സ്റ്റോറേജ് ഫുള്ളാവും, അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഒരു സ്റ്റോറേജാണ്, ഗൂഗിൾ ഡ്രൈവ് പോലത്തെ ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റംസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ഡ്രൈവ് പോലത്തെ മറ്റ് ആപ്സുകളുണ്ട്, ഐ ക്ലൗഡ്, വൺ ഡ്രൈവ്, അതുപോലെ ഡ്രോപ്പ് ബോക്സ്, പിന്നെ ആമസോൺ ഡ്രൈവ്. ഇവയൊക്കെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേ രീതിയിലുള്ള യൂസേജ് തരുന്ന ക്ലൗഡ് സിസ്റ്റം സ്റ്റോറേജുകളാണ്. ആപ്സുകളെല്ലാം നമുക്ക് നല്ല ഹ്യൂജ് സ്റ്റോറേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറേ ജി ബി കളും കാര്യങ്ങളൊക്കെ വരുമ്പം അത് പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം, പേയ്മെൻ്റ് ചെയ്ത് പേ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഗൂഗിൾ ഡ്രൈവ് പോലത്തെ ഇങ്ങനെ സ്റ്റോറേജ് സിസ്റ്റം, അതായത് ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റംസ് നമുക്ക് സെല്ലുലാർ കമ്പനീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏത് സിമ്മാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പം എയർടെൽ ആവാം, ജിയോ ആവാം, വോഡഫോൺ ആവാം, അങ്ങനത്തെ സിമ്മുകൾ നമുക്ക് അങ്ങനെ ഒരു ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുൻപ് പറഞ്ഞ ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറേജ് കപ്പാസിറ്റിനേക്കാളും കൂടുതൽ അതും ഫ്രീ ആയിട്ട് നൽകുന്ന കുറച്ച് ആപ്സുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത് പി ക്ലൗഡ് എന്നാണ്. ഇവർ നമുക്ക് 10 GB വരെ ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റോറേജ്. അതിന് മേളിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് വഴി യൂസ് ചെയ്യേണ്ടി വരും. ഇത് ലോഗിൻ ചെയ്യുന്നത് ഗൂഗിൾ വഴി, ഫേസ്ബുക്ക് വഴി, ഇല്ലെങ്കിൽ ആപ്പിൾ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ വെബ്സൈറ്റ് വഴി നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ഡീഗോ എന്നാണ്. ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് 100 GB സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് നൽകുന്നുണ്ട്. അത് ഗൂഗിൾ വഴിയും പിന്നെ ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് നേരിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം യൂട്യൂബ് തന്നെയാണ്. ഒരു വർഷം വിശ്വസിക്കാൻ പറ്റത്തുണ്ടാവില്ല, പക്ഷേ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അപ്പം വീഡിയോ ആ യൂട്യൂബിനകത്ത് അൺലിമിറ്റഡ് സ്റ്റോറേജ്, അതായത് വീഡിയോസിന് വേണ്ടി മാത്രം. അപ്പം നമ്മുടെ ഗ്യാലറി കിടക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ, അതായത് യൂട്യൂബ് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുക, അത് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ എത്ര വീഡിയോസ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാം, അത് നെറ്റ് ഉള്ളപ്പോൾ നമുക്ക് കാണാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഇതാണ് യൂട്യൂബിൻ്റെ ആ ഒരു സ്റ്റോറേജ് സിസ്റ്റം. നമ്മുടെ നാലാമത്തെ ആപ്പ് എന്ന് പറയുന്നത് മെഗ എന്നാണ്. മെഗ. അപ്പോൾ 50 GB ആണ് ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റോറേജ് കപ്പാസിറ്റി നൽകുന്നത്. ഇത് നമുക്ക് അവരുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് ലോഗിൻ ചെയ്യാം. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ഫയൽ ഷാഡോ എന്നാണ് ആപ്പ് നെയിം. 100 GB ആണ് ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് അവരുടെ സ്വയം വെബ്സൈറ്റ്, അതായത് സ്വന്തം വെബ്സൈറ്റിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്യണം. എല്ലാ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ അതിന് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. സോ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ആകട്ടെ, വീഡിയോസ് ആകട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് അവിടെ നിന്ന് റിക്കവർ ചെയ്യാനും അത് അവിടെ നിന്ന് കാണാനും നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ എല്ലാ ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റംസിനും ബാധകമാണ്. ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡിവൈസിൽ നിന്ന് മാത്രമല്ലാണ്ട് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, സൈൻ ചെയ്യാൻ വേണ്ടി ഏത് മെത്തേഡാണ് യൂസ് ചെയ്ത്, ആ മെത്തേഡ് യൂസ് ചെയ്ത് വേറൊരു ഡിവൈസിൽ നിന്ന് നമുക്ക് ആ ക്ലൗഡ് സ്റ്റോറേജിലോട്ട് പോകാനും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മൾ അവസാനമായി പരിചയപ്പെടാൻ പോകുന്ന ആപ്പ് എന്ന് പറയുന്നത് അൺലിം എന്ന് പറയുന്ന ആപ്പാണ്. അതായത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി നൽകുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റമാണിത്. അപ്പോൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട പറഞ്ഞ എല്ലാ ആപ്സിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും നിക്ഷേപിക്കാനുണ്ടെങ്കിൽ നിക്ഷേപിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇൻഫർമേഷൻ എന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പം ഇതുപോലത്തെ ഒരു അടിപൊളി കെണ്ണങ്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ ടാറ്റാ, ഗുഡ് ബൈ.